മസൂറ കിച്ചനിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ നാട്ടിൽ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന അഫ്ഗാൻ ചിക്കൻ സ്റ്റൂ ആണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത്. അപ്പം, ഇടിയപ്പം, പത്രി എന്നിവയുടെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള ഒരു ചിക്കൻ സ്റ്റൂ ആണിത്. ഏകദേശം 750 ഗ്രാം വരുന്ന ചിക്കൻ്റെ ലെഗ് പീസസ് ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ആദ്യതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ചിക്കനിലെ ബ്ലഡ് സ്റ്റെയിൻ മാറ്റാനായിട്ട് കുറച്ച് ഉപ്പ്, വിനിഗർ, മൈദ അല്ലെങ്കിൽ ഗോതമ്പ് മാവ് എന്നിവയിട്ട് നന്നായി ഒന്ന് ഇളക്കി തേച്ച് പിടിപ്പിക്കാം. മൈദ മാത്രം ഇട്ടാലും നന്നായിട്ട് ക്ലീനായി കിട്ടും. ചിക്കനെ സ്മെൽ മാറാനാണ് വിനിഗർ ഒഴിച്ചു കൊടുക്കുന്നത്. 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഇത് നന്നായി 1-2 വെള്ളത്തിൽ കഴുകിയെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ചിക്കൻ നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിന് വെള്ളം വാർന്നു പോകാനായിട്ട് ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റാം. മസാല നന്നായി ചിക്കനിൽ പിടിക്കാൻ വേണ്ടി നല്ല ഡീപ്പായിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കണം. ഇനി ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്യാനുള്ള മസാല റെഡിയാക്കിയെടുക്കാം. കുറച്ച് വെളുത്തുള്ളി, 10-15 പച്ചമുളക്, 2 ചെറിയ കഷ്ണം ഇഞ്ചി, 1 പിടി മല്ലിയില, വെള്ളത്തിൽ കുതിർത്തു വെച്ച 50 ഗ്രാം കാഷ്യൂസ്, പുതിനയില ഓപ്ഷനിലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇതെല്ലാം ഒരു മിക്സ്ഡ് ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് തൈരും കൂടി ചേർക്കാം. ഒട്ടും പുളിയില്ലാത്ത തൈരാണ് ചേർക്കേണ്ടത്. ഇതും കൂടി അരച്ചെടുത്ത ചിക്കനിലൊഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 കപ്പ് പാലും കൂടി ഒഴിച്ച് 1/2 മുറി നാരങ്ങയും കൂടി പിഴിഞ്ഞൊഴിക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനകത്താകെ പച്ചമുളകിൻ്റെയും പെപ്പറിൻ്റെയും എരിവ് മാത്രമാണ് ഉള്ളത്. ജീരകത്തിൻ്റെയും ചാട്ട് മസാലയുടെയും ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ അത് 1/2 ടീസ്പൂൺ വീതം ഇട്ട് കൊടുത്ത് നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കാം. മസാല പിടിച്ച് കിട്ടാനായിട്ട് മിനിമം 1-2 മണിക്കൂറെങ്കിലും ഫ്രീസറിൽ വയ്ക്കാം. ഇനി ഒരു പാൻ ചൂടാക്കി കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ഇത് കരിയാതിരിക്കാനായിട്ട് 1 സ്പൂൺ വെളിച്ചെണ്ണ കൂടി ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. വളരെ കുറച്ച് എണ്ണയിൽ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. 1-2 തവണ മറിച്ചിട്ട് കൊടുക്കാം. നന്നായി ചിക്കൻ മറിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഗ്രേവിയിലിട്ട് വേവിക്കുമ്പോൾ ബാക്കി കൂടി വെന്ത് കിട്ടും. എല്ലാ ചിക്കൻ പീസസ് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഗ്രേവിക്കുള്ള മസാല തയ്യാറാക്കാം. ഇതിനുവേണ്ടി 5 പച്ചമുളക്, 8-10 വെളുത്തുള്ളി, 2 വലിയ സവാള എന്നിവ ഒരു മിക്സഡ് ജാറിലേക്ക് ഇട്ട ശേഷം അടിച്ചെടുത്ത് വയ്ക്കാം. ഒരു പാനിൽ അല്പം ബട്ടറോ എണ്ണ ഒഴിച്ച ശേഷം അടിച്ചെടുത്ത് ഉടൻ തന്നെ മിക്സ് ഇതിലേക്കിട്ട് പച്ചമുളക് മാറുന്നതുവരെ നന്നായി വഴറ്റി വറ്റിച്ചെടുക്കണം. അല്പം ഉപ്പിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കാം. നേരത്തെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. 1/2 കപ്പ് വീതം വെള്ളവും പാലും ഒഴിച്ചു കൊടുത്താൽ ഗ്രേവി കുറച്ചും കൂടി ലൂസായി കിട്ടും. ഇനി കസൂരി മേത്തി, അതായത് ഉലുവയില, ചൂടാക്കിയെടുത്ത് കൈകൊണ്ട് പൊടിച്ച് ഇതിലേക്ക് ചേർത്തിളക്കിയെടുക്കാം. കൂടെ 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർക്കാം. ഇതിലേക്ക് ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. ഞാനിതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് 15 മിനിറ്റ് നേരം അടച്ചിട്ട് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് ചിക്കൻ മറച്ചിട്ട് കൊടുക്കണം. നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാം. ഇതിനുവേണ്ടി 5 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 സ്പൂൺ ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. വെള്ളം നന്നായി തിളച്ചു കഴിഞ്ഞാൽ 2.5 കപ്പ്, അതായത് വെള്ളത്തിൻ്റെ പകുതി ഇടിയപ്പ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം. നല്ല ബലമുള്ളൊരു തടി കൊണ്ട് മാവ് നന്നായി ഇളക്കിയെടുക്കാം. 1/2 സ്പൂൺ വെളിച്ചെണ്ണയും നെയ്യോ ചേർത്തിളക്കിയാൽ മാവ് നന്നായി കുഴച്ചെടുക്കാൻ പറ്റും. ഇതുപോലെ മാവ് ഒന്ന് ഉരുണ്ടു വരുമ്പോൾ തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിനെ അടച്ച് 10 മിനിറ്റ് വയ്ക്കണം. അതിനുശേഷം കൈകൊണ്ട് നന്നായി ഇത് കുഴച്ചെടുക്കണം. മാവ് കുഴിക്കാനുള്ള സൗകര്യത്തിന് പരന്നൊരു പാത്രത്തിലേക്ക് ഇതിട്ട് കൊടുക്കുകയാണ്. നല്ല ചൂടോടുകൂടി കുഴച്ചെടുത്താലേ ഇടിയപ്പം നല്ല സോഫ്റ്റായി കിട്ടുകയുള്ളൂ.
നമ്മൾ കുഴച്ചെടുക്കുന്നത് പോലെയായിരിക്കും ഇടിയപ്പത്തിൻ്റെ സോഫ്റ്റ്നെസ്. മാവിപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു സേവനാടി എടുത്ത് അല്പം എണ്ണ തടവിയ ശേഷം അതിലേക്ക് മാവ് നിറച്ചു കൊടുക്കാം. ഇടിയപ്പം മോൾഡിലേക്ക് അല്പം തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതുപോലെ ഇടിയപ്പം നന്നായി ചുറ്റിച്ചെടുക്കണം. ഞാനിവിടെ തിന്നായിട്ടുള്ള ഇടിയപ്പമാണ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ചുറ്റിച്ചെടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പൊട്ടുകയാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് ഒന്നുകൂടി നന്നായി കുഴച്ചെടുക്കണം. ഇനി മുകളിൽ കൂടി കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ഒരു കുക്കറിൽ അല്പം വെള്ളമെടുത്ത ശേഷം ഇടിയപ്പ തട്ടിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കണം. 10-12 മിനിറ്റ് വേവിച്ചെടുക്കാം. എല്ലാ ഇടിയപ്പവും ഒരു ചൂട് പാത്രത്തിലേക്ക് മാറ്റാം. ചൂടോടുകൂടി കഴിക്കാനാണ് ഇടിയപ്പം എപ്പോഴും നല്ലത്. ബാക്കി ഇടിയപ്പവും കൂടി ഉണ്ടാക്കിയെടുക്കാം. പലതരത്തിലുള്ള ഇടിയപ്പത്തിട്ട് വാങ്ങാൻ കിട്ടും. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വലുതും ചെറുതുമായ ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലത്തെ ഇടിയപ്പമാണെങ്കിൽ ഒന്ന് കഴിച്ചാൽ മതി. ബാക്കി വന്ന മാവ് തേങ്ങയും പഞ്ചസാരയിട്ട് ഉരുട്ടിയെടുത്ത് വെച്ചതാണിത്. ഇതും നല്ല ടേസ്റ്റാണ്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.